ഗിരീഷ് ആരെങ്കിലും കണ്ടാല് ഇതേപോലെ ആളുടെ പാട്ടുകൾ അങ്ങോട്ട് പാടിക്കൊടുക്കും. നിങ്ങളുടെ പാട്ടുകൾ ഇതാ എന്ന് പറഞ്ഞിട്ട് അത് പാടി കുറച്ച് അവർക്ക് അത് വലിയ വളരെ കുറുക്ക് വഴിയിലൂടെ ഉള്ളിലേക്ക് കയറാൻ ഞാൻ എപ്പോഴും പറയും. അൻപത്തൊല്ലൈ എന്ന് പറയില്ലേ, ഞാൻ തമിഴിൽ മാത്രമുള്ളൊരു വാക്കാണ് അൻപത്തൊല്ലൈ. അൻപ് കൊണ്ട് അത് മലയാളത്തിലെ കൊല്ല, അത് മലയാളത്തിൽ വാക്കില്ലല്ലോ. ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ പേരിലാണ് പിണക്കം, അതിന്റെ പേരിലാണ് മുഴുവൻ കുഴപ്പവും. പൊസസീവ് ആയിരുന്നു ഭയങ്കര. ഇത് എനിക്കറിയാം, എൻ്റെ ഒരു മനസ്സ് ഞാൻ പറയുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഡയറക്ടറായാലും ഒരു റൈറ്ററായാലും ഏത് കല, നമ്മുടെ ഒരു സെന്റിമെന്റ്സാണ്. സെന്റിമെന്റ്സ് മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു ഒരു ബ്യൂട്ടി വരുള്ളൂ എന്നുള്ള എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അല്ലേ, വികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഏത് രീതിയിലുള്ള വൈകാരികം, അതിന്റെ ഒരു ഉദാഹരണം ഗിരീഷ്, പെട്ടെന്ന് 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 ദേഷ്യം വരും, പെട്ടെന്ന് സ്നേഹം വരും, ഒക്കെ വരുന്ന ഒരാളായിരുന്നു. അപ്പൊ പെട്ടെന്ന് എഴുതാൻ പറ്റും, അത് എഴുതാൻ പറ്റും. അതെ അതെ, ആണ് ശരിയാ. ഒരു വികാരം കൊടുത്ത് അപ്പം എഴുതാൻ പറ്റും, പുള്ളിക്ക് അറിയാത്തല്ലോ. ദേവരാജ മാഷൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ വികാരങ്ങളുടെ കുറെ വിസ്ഫോടനം ഒരു കടലായിരുന്നു. അറിയാൻ നോക്കില്ല, പക്ഷെ ഉള്ളില് ഉള്ളിലാണ് അങ്ങനെ. നമ്മൾ എങ്ങനെ ഈ പ്രണയമൊക്കെ ഈ മനുഷ്യൻ എങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടത്, ഇത്ര പ്രേമവും പ്രണയവും എങ്ങനെ നമ്മൾ ഈയിടക്കെ എങ്ങനെ ഇത് എങ്ങനെ ചെയ്ത് വായിച്ചു. എന്തൊരു ഇലഞ്ഞിപ്പൂമണി വരും, എന്താ പറയാ അതിനൊരു ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എങ്ങനെ എങ്ങനെ ചെയ്തിരിക്കുക. അത് ഒരു ടൈപ്പല്ല, പിന്നെ പ്രേമം വേണോ, ദുഃഖം വേണോ, ഭക്തി വേണോ. ഗിരീഷ് കുറച്ചുകൂടെ മുമ്പിൽ കുറച്ച് നേരത്തെ ജനിക്കേണ്ട ആളായിരുന്നു. അവരുടെ ഒരു കോമ്പിനേഷൻ ബാബുക്കളുടെ കാലത്ത് ജനിച്ചാൽ അവരൊന്നിച്ച് അവിടെ ആ കോഴിക്കോട് കൂടിയാൽ കൂടിയാൽ മതിയായിരുന്നു. ഈഗോ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാവും. ചേട്ടൻ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം കുറച്ചും കൂടി മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു ഗിരീഷ്. കാരണം സിനിമയുടെ രീതികൾ മാറി, ഇപ്പൊ പാട്ടിന്റെ സിറ്റുവേഷൻ മാറി കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഗിരീഷൊക്കെ ശരിക്കും പറയാറുണ്ടായിരുന്നു ചില പാട്ടുകളൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട്, വേണ്ടാതെ എഴുതിയതാണ് രീതിയിൽ തന്നെ. നമ്മുടെ സ്റ്റേറ്റുകൾ നമ്മളൊക്കെ കുറെ ബുദ്ധിമാന്മാരാ. ഈ കോഴിക്കോട്ടുള്ള ആൾക്കാർ കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള ആൾക്കാർ പാവങ്ങളാ. കാരണം ഇപ്പൊ ഗിരീഷിന്റെ മേലെ ഇതിലേക്ക് പോകുന്നത്, മധ്യത്തിലേക്ക് ആസക്തി പോകുന്നത് ഒരു മനസ്സ് ശുദ്ധമായ കൂടുതൽ അവർക്ക് ദേർ നോട്ട് ബോദർ അബൗട്ട് ലൈഫ്. ദേർ ലൈഫ് അവരൊക്കെ സമ്പൂർണ്ണ കലാകാരന്മാരാണ്. കോഴിക്കോട് എനിക്കറിഞ്ഞൂടെ മുന്നേ, ഞങ്ങൾ 1967-68 ആദ്യം കോഴിക്കോട്ടേക്കും വരുന്നത്. ഞാൻ തൃശ്ശൂരിൽ വളർന്നവനാണ്. അവിടെ നിന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞ നഗരം കാണുന്നത് 67-ലാണ് ഞാൻ. ബാബുക്ക വിളിക്കുമ്പോഴാണ് ടൗൺ ഹാളിൽ അനുരാഗ ഗാനം വല്ല പാടാൻ വേണ്ടിയാണ് വരുന്നത്, കോഴിക്കോട് കാണുന്നത് 67. അപ്പോൾ അന്ന് കാണുമ്പോൾ ആ അന്ന് അന്നത്തെ ടൗൺ ഹാളിലാണ്. പിന്നെ ഞങ്ങളവിടെ താനൂര്, തിരുനൂര്, തിരുനാവായ കുറേ മുസ്ലിം വീടുകളിൽ നിക്കാഹുകൾക്ക് പോയി പാവൊക്കെ ഞാൻ ഒരുപാട് പാടി പാടിയിട്ടു. എന്തൊരു പ്രോഗ്രാം, ഒരു ഹാർമോണിയം, ഒരു ഗിറ്റാറ്, ഒരു ഫ്ലൂട്ട്, തബല കഴിഞ്ഞു, അത് മതി. ഇങ്ങനെ ഹാർമോണിയത്തിൽ കൈവച്ചാൽ പിന്നെ എന്താ, വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒഴുകി സംഗീതം തന്നെ വരും, സംഗീതം വെറുതെ ഒരു കാർഡ് ഇട്ടാൽ മതി ബാബുക്ക. അയ്യോ അയ്യോ അയ്യോ, അത് പാടി അങ്ങനെ പാടിച്ചപ്പോൾ ഈ ഇതുവരെ നിങ്ങളുടെ ഇതിൽ മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മുഞ്ചത്തി, അത് പുള്ളി പാടുമോ. ഇതൊരു ബ്യൂട്ടി അറിയാം, മുഞ്ചത്തി നമുക്ക് കാണാൻ മുമ്പിൽ മനസ്സിലല്ലേ. അങ്ങനെ ആ ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൗക്ക ബൗക്ക പുള്ളി നല്ല ഇതിലെ ബൗക്ക ഓ മൈലാഞ്ചി മൈലാഞ്ചി തോ ശരി ശരിക്കും പുള്ളി. പിന്നെ അതുപോലെ ഇത് മറ്റേ താനേ തിരിഞ്ഞ് അങ്ങനെ പാടുന്നതിൻ്റെ ഭംഗി എന്താ, മധുമാസ സുന്ദര ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഫുൾ മുങ്ങണം നോക്കാൻ പോയിട്ട്. അക്കാലൊക്കെ എന്തായാലും മറക്കൂല, ബാബുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുക. കോഴിക്കോട് സ്റ്റേഷനിൽ നോക്കുമ്പോൾ അങ്ങനെ ഉറക്കുള്ളു ഞാൻ അക്കാലം ഉറക്കുള്ളു. അത് പിന്നീട് വന്നൊരു ഒരു കോഴിക്കോട്ടുകാരനാണ് ഗിരീഷ്. ഇവൻ അന്ന് വരേണ്ടിയിരുന്നു, ഞാൻ ഇടയ്ക്ക് ഗിരീഷ് എടാ നീ കുറച്ച് മുമ്പ് അമ്മ എന്താക്കല്ലേ ചേട്ടാ നമുക്ക് ഗ്രാമഫോണിൽ പറഞ്ഞ മാതിരിയുള്ള
ഹാർമോണിയം ചെറിയ മുറികളാണ് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഗിരീഷ് ആ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു പലപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഗിരീഷും ബാബുവും കൂടെ എന്ത് കോമ്പിനേഷൻ അവന് നഷ്ടമായി ഞാൻ പറയാം ഗിരീഷ് നഷ്ടമായി അങ്ങനെയില്ലാത്ത ബാബുക്കില്ലാത്ത അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഇത് സജീവമാക്കിയ ജയേട്ടനുണ്ടായിരുന്നു അപ്പോൾ ജയേട്ടന് ഈ പരിപാടിയിൽ വന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഗിരീഷുമായുള്ള സൗഹൃദങ്ങളിൽ ജയേട്ടനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായി പറഞ്ഞിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് ജയേട്ടന് പാടാൻ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഓർമ്മയില്ലാത്ത പറഞ്ഞ പോലെ വാസന്ത സദനത്തിന് പറയുന്നു ഒരുപാട് പാട്ട് പറയാറുണ്ട് പല പല പാട്ടുകളും ഓർത്തിപ്പോൾ ഹർഷബാഷ്പത്തിനെ കുറിച്ച് ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ എഴുതിയിരുന്നതിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച ഗിരീഷാണ് മറ്റേ ഹർഷബാഷ്പം ആ പാട്ട് കുഞ്ഞിരാമൻ നായർക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹം എൻ്റെ പുസ്തകം കവിയുടെ കാൽപ്പാടുകൾ എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എനിക്ക് പുസ്തക വായനയൊന്നുമില്ലേ വായനയൊന്നുമില്ലാത്തവന് അപ്പോൾ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഗിരീഷ് ഒരുപാട് പാട്ടുകളെ കുറിച്ച് നിങ്ങളുടെ അതാണെന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് കോഴിക്കോട്ടുകാരുടെ പാട്ട് തന്നെയാണ് അനുരാഗാനം പോലെ ബാബുക്കാട് ഞങ്ങളുടെ ഒരു ഞങ്ങൾ കൂടുമ്പോഴും എപ്പോഴും ഗിരീഷ് പാടുന്ന പാട്ടുകൾ എൻ്റെ പാട്ടെന്ന് പറഞ്ഞ് ബാബുക്കാട് പാട്ടെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് ഒരുപാട് ഗിരീഷ് പാടിയിട്ടുണ്ട് അനുരാഗാനം പോലെ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുവാസം വിരിച്ച മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുവാസം വിരിച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മണിയാണോ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ രണ്ട് അതിഥികൾ കൂടി നമ്മുടെ ഈ സംഗീത സമാഗമത്തിലേക്ക് നമ്മെ ജോയിൻ ചെയ്യുന്നുണ്ട് ഒന്ന് പ്രശസ്തനായ സംവിധായകൻ ശ്യാമപ്രസാദ് അകലെ ഒരേ കടൽ എന്നീ രണ്ട് ചിത്രങ്ങളിൽ ഗിരീഷുമായി ഒരുമിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു മറ്റൊന്ന് മാടമ്പി പ്രമാണി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഗിരീഷുമായി ഒരുമിച്ച് നല്ല ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ രണ്ടുപേരെയും ഈ സമാഗമത്തിലേക്ക് സംഗീത സമാഗമത്തിലേക്ക് ക്ഷണിക്കും അല്ലേ ഇത് സംവിധായകരുടെ ഒരു സമാഗമം കൂടിയായിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഗിരീഷിനെ കുറിച്ച് പറയാനുള്ള കുറേ ഓർമ്മകളുണ്ടാകും കാരണം ഗിരീഷ് എന്ന് പറയുന്നത് സത്യത്തിൽ സംഗീത സംവിധായകനും രചയിതാവും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനപ്പുറം
സംവിധായകൻ്റെ മനസ്സുകളിലേക്കും കയറാൻ പറ്റുന്ന ഒരു ഗാനരചയിതാവായിരുന്നു കമൽ ഒക്കെ പറഞ്ഞതുപോലെ. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ സിനിമകളുടെ നിർമ്മാണഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഞാൻ അകലയുടെ വർക്കിന് വേണ്ടിയാണ് ഗിരീഷുമായിട്ട് ആദ്യം ബന്ധപ്പെടുന്നത്. അതിനുമുമ്പ് ഒരു ചാനലിൻ്റെ ഒരു ഒരു ലോഞ്ച് സോങ്ങിന് വേണ്ടി തന്നെ ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അകലേക്ക് വേണ്ടിയാണ് ഞങ്ങളൊന്നിച്ചിരുന്നത്, ഞാനും ഗിരീഷും ജയചന്ദ്രനും. ജയചന്ദ്രൻ്റെ വീട്ടിൽ ജയചന്ദ്രൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന മീൻകറിയൊക്കെ കഴിച്ച് ഒരു അഞ്ചാറ് ദിവസം. അപ്പോൾ അകലയുടെ തിരക്കഥയ്ക്കകത്ത് ശരിക്കും ഈ സോങ്ങിനുള്ളൊരു സ്പേസ് ശരിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അകലയുമായി ബന്ധപ്പെട്ടിട്ട് അകലയുടെ തീം, അകലയുടെ ഇമേജസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആൽബം ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ തിരക്കഥയൊരു ഫോം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ വളരെ അബ്സ്ട്രാക്റ്റായിട്ടുള്ള ഒരു ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഗിരീഷുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ടൈപ്പിലുള്ളൊരു ഒരു സോങ് വേണം. ഉദാഹരണത്തിന് അതിനകത്ത് ബെഥോവൻ്റെ ഫോർ എലീസ് എന്നുള്ളൊരു കോമ്പസിഷനെ ബേസ് ചെയ്തുകൊണ്ടൊരു, അപ്പോൾ ജയന്ദ്രനോടും പറയുന്നത് ഇതിനെ ഒരു ഒരു മലയാള സോങ്ങായി മാറ്റണം, എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അകലെ അകലെ എന്നുള്ള സോങ്. അപ്പോൾ ആ ആ സിനിമയുടെ തീം തന്നെ റിലേഷൻഷിപ്പ്, ഡിസ്റ്റൻസ്, ഫ്രജിലിറ്റി, ഒരു വളരെ വളരെ ഡെലിക്കറ്റായിട്ടുള്ളൊരു ക്വാളിറ്റി, ഇതിനെയൊക്കെ എങ്ങനെ വാക്കുകളിലൂടെയും സംഗീതത്തിലൂടെയും മാറ്റിയെടുക്കാം എന്നുള്ളൊരു തീമായിരുന്നു. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് സ്പേസിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു ഫ്രീഡമും അതിനകത്തുണ്ടായിരുന്നു. അപ്പോഴേ ഗിരീഷിൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാലിബർ ശരിക്ക് എനിക്ക് അനുഭവിക്കാൻ പറ്റിയതാണ്. കാരണം ഗിരീഷിനെ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറം വളരെ ബ്രോഡായിട്ട് സാഹിത്യത്തിനെയും സംസ്കാരത്തിനെയും കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, താല്പര്യങ്ങളുണ്ടായിരുന്നു. വൈദ്യം, ജ്യോതിഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്കറിയാം, അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ. അതെ അതെ. അപ്പോൾ ഗിരീഷുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമുക്ക് അതിന് ഒരുപാട് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ക്രിയേറ്റീവ്ലി എൻജോയബിൾ ആയിട്ടുള്ളൊരു 4-5 ദിവസമാണ്. കാരണം സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിലീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെയാണ്, യാതൊരു ഡെഡ് ലൈനും ഇല്ലാതെയാണ് അത് വർക്ക് ചെയ്തത്. ഒരു ആൽബം വർക്ക് ചെയ്യുന്നൊരു ഫീലിങ്ങിനാണ് ചെയ്തത്. സോ വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഓർമ്മയാണ്. അതിനുശേഷം ഒരേ കടലായപ്പോഴേക്കും ഗിരീഷുമായിട്ട് കുറേ കൂടി അടുത്തിട്ടുണ്ട്. ഒരേ കടൽ കുറേ കൂടി സ്പെസിഫിക് ആയിട്ട് ചില നീഡ്സ് വെച്ചിട്ടുള്ള കോമ്പസിഷനാണ്. ഒന്ന്, അതിൻ്റെ ഒരു മ്യൂസിക്കൽ പാറ്റേൺ നേരത്തെ ഒരു പ്രീഫിക്സ്ഡ് ആയ ഒരു രാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മൂഡ് തന്നെ ഒരു ഒരൊറ്റ വികാരത്തിൻ്റെ സട്ടിലായിട്ടുള്ള കുറേ വേരിയേഷൻസാണ് അതിലെ പാട്ടുകളും സീനുകളും എല്ലാം. അപ്പോൾ കുറേം കൂടി ആഴത്തിലേക്ക്, വാക്കുകളിലേക്ക്, സംഗീതത്തിൻ്റെ പല നുവാൻസസിലേക്ക് പോകാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. മദ്രാസിൽ വെച്ചിട്ടായിരുന്നു ഔസേപ്പച്ചനും ചേർന്നിട്ട് ഒരേ കടലിൻ്റെ വർക്ക് നടക്കുന്നത്. പക്ഷേ അപ്പോൾ ഗിരീഷ് കുറച്ചുകൂടി ഒരു ആരോഗ്യപരമായിട്ട് കുറച്ചുകൂടി ഒരു വീക്കായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിലേസ്, അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത്. എന്തായാലും ഒരു ഒരു ഫിലിമിലൊരു ഒരു കമ്പാനിയൻഷിപ്പ് എന്നുള്ളത് ഗിരീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആ സിനിമയുടെ മൊത്തം ക്രിയേറ്റിവിറ്റി അദ്ദേഹം ഉള്ളിലേൽക്കുകയും അതിനോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒരു ജോലി കഴിഞ്ഞ് പോകുന്ന പോലെ അല്ല അത് ശരിക്കും. ഗിരീഷ് അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യൻ്റെ വിറമറിയുന്നു, വിരുതി നെഞ്ചിലൊരുവാൻ തിങ്കൾ തിരിയുമെറിയുന്നു. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യൻ്റെ വിറമറിയുന്നു, വിരുതി നെഞ്ചിലൊരുവാൻ തിങ്കൾ തിരിയുമെറിയുന്നു. പുലർനിലാവിൻ്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നു, കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നു. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യൻ്റെ വിറമറിയുന്നു, വിരുതി നെഞ്ചിലൊരുവാർ തിങ്കൾ തിരിയും.
ഒരു ജലരാശിയിൽ ഒരു മഴ മുകിലാ പൊഴിയാവരാ പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരമറിയുന്നു വിരുതി നെഞ്ചിലൊരുവാർ തിങ്കൾ ഹിനാവിൻ്റെ കാണാദ്വീപിൽ അമാവാസിരാവിൽ നീലാതാരമാമിൻ ജന്മം കണ്ടില്ല നീ ആകാശം ഇരുൾ മൂടുമ്പോൾ മുറിവേൽക്കുന്നൊരു മനസ്സോടെ മഴ നനഞ്ഞ ശലഭം പോലെ തിരികെയാ പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരമറിയുന്നുവോ വിരുതി നെഞ്ചിലൊരുവാർ തിങ്കൾ തിരിയുമെരിയുന്നുവോ പുലർനിലാവിൻ്റെ അമുലയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ കനവിലായിരം കനവമേഘം കടവരയ്ക്കുന്നുവോ പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരമറിയുന്നുവോ വിരുതി നെഞ്ചിലൊരുവാർ തിങ്കൾ തിരിയുമെരിയുന്നുവോ ഉണ്ണികൃഷ്ണൻ രണ്ട് വർക്കല്ലേ ഒരുമിച്ച് രണ്ട് വർക്ക് അല്ല പിന്നെ ഞാൻ എഴുതിയിട്ടുള്ള പടങ്ങളിലൊക്കെ ഗിരീഷ് ചെയ്തിട്ടുണ്ട് സംഗീതം കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഗിരീഷുമായിട്ട് എണ്ണത്തേക്കാൾ ഉപരിയുള്ള സൗഹൃദം ഉണ്ട് ഗിരീഷ് ഇപ്പോൾ ശ്യാം പറഞ്ഞ പോലെ വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആളായിരുന്നു വെറുതെ പാട്ടെഴുതി പോകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ട പരിമിത വിഭവങ്ങൾ സമാഹരിക്കുന്ന ഒരാളായിരുന്നില്ല വളരെ സൂക്ഷ്മതലത്തിൽ നമ്മുടെ സംസ്കാരത്തെ അറിയാനും മറ്റ് കലാരൂപങ്ങളെ അറിയാനും മറ്റ് വിജ്ഞാന മേഖലകളെ അറിയാനും ഒക്കെ ശ്രമിച്ച ഒരാളാണ് വളരെ പറഞ്ഞ വളരെ അടുത്ത ഒരു സൗഹൃദം എനിക്ക് ഗിരീഷുമായിട്ടുണ്ട് പിന്നെ ഗിരീഷ് ഞാനുമായിട്ടുള്ള അടുപ്പത്തിൽ ഗിരീഷ് എപ്പോഴും പറയാറുള്ളത് ഞാൻ ഈ സിനിമയിലൊക്കെ സജീവമാകുന്നതിന് മുമ്പ് സാഹിത്യ സംബന്ധിയായും സംസ്കാര സംബന്ധിയായിട്ടൊക്കെ എഴുതിയിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗിരീഷ് വായിക്കുകയും അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ വളരെ വാണിജ്യപരമായുള്ള മൂല്യങ്ങളുള്ള സിനിമയൊക്കെ ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ഇതിൽ മെലോഡ്രാമാറ്റിക് സിറ്റുവേഷനൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പാട്ട് ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു നമ്മളിത് ചെയ്യുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ രചനയിലൊക്കെ ഇതിങ്ങനെ പറയും ഗിരീഷ് ഇങ്ങനെയുള്ള ഒരാളാണ് ഇയാൾ പണ്ട് ഇന്ന കാര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ് ഇപ്പം ഇതാണ് ഇതൊക്കെ ഉദരനിമിത്തം എന്നൊക്കെ പറഞ്ഞ് ഗിരീഷിൻ്റെതായ ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗിരീഷിൻ്റെ കൂടെയുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ അടുത്ത് വാംത്തുള്ള ഒരു സുഹൃത്തായിരുന്നു ഗിരീഷ് എന്ന് പറഞ്ഞു എനിക്ക് ഗിരീഷിനെക്കുറിച്ച് എപ്പോഴും വളരെ രസകരമായിട്ട് ഓർക്കാൻ പറ്റുന്ന നമ്മളുടെ ഈ സംഘടനാ പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ എഴുത്തുകാരുടെ സംഘടന അതുണ്ടായ കാലം മുതൽ ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ ഈ വലിയൊരു പൊട്ടിത്തെറിയുടെയൊക്കെ വക്കിൽ വളരെ സമചിത്വതയോടുകൂടി പെരുമാറിയിരുന്ന ഒരു യൂണിയൻ എഴുത്തുകാരുടെയാണ് അപ്പോൾ എഴുത്തുകാരെല്ലാവരും കൂടി വിളിച്ചിട്ട് നമ്മളിനി എന്ത് ചെയ്യണം എന്നാലോചിച്ച ഒരു സ്ഥലത്ത് ഒരു യോഗത്തിൽ ഗിരീഷ് പ്രസംഗിച്ചു
ഗിരീഷ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സംഘടന ഒന്നും ഒരു പ്രശ്നമല്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. വലിയ കുഴപ്പമാണ് അത്. അങ്ങനെ എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിരിച്ചു വിടുകയല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഗിരീഷിനോട് പറഞ്ഞു, ഇതിപ്പോൾ ചെയ്ത് വലിയ ഉപദ്രവമാണ്, നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. ഗിരീഷിന്റെ പ്രസംഗമൊക്കെ അതായിരുന്നു. ഗിരീഷ് പറഞ്ഞ ലോകത്തെ മുഴുവൻ ഗിരീഷ് നോക്കി കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സംഘടനയുടെ അകത്തേക്ക് ഗിരീഷ് നോക്കാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഗിരീഷ് ജീവിച്ചതും ചിന്തിക്കുന്നതൊക്കെ. എനിക്ക് വേറൊരു കാര്യം തോന്നിട്ട്, ഭയങ്കര ഹ്യൂമർ ഉണ്ട് ഗിരീഷിന്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഗിരീഷ് നോക്കിക്കാണുന്നത് കുറച്ച് മാറി നിന്നുകൊണ്ടും പലപ്പോഴും നമ്മൾ വീക്കെൻഡ് ഒക്കെ കാര്യം പറയുന്ന പോലെ. ഗിരീഷ് എഴുതിയ ഒരു സിനിമ, അത് അത്രയേറെ പ്രശസ്തമല്ലാത്തൊരു സിനിമയുണ്ട്, ഒരു എന്തോ ഒരു പുഴയോരം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, കിന്നരിപ്പുഴയോരം. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാരക്ടറൈസേഷൻ സ്കെച്ചസും ഉണ്ട്. ബഷീറിയൻ കഥാപാത്രങ്ങൾ പോലുള്ള ചില കക്ഷികളൊക്കെ അതിൽ വന്നു പോകും. ഒരു വൈദ്യൻ, ഈ ഈ മെഡിസിൻ്റെ തന്നെ പല ശാഖകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്, അങ്ങനെയൊക്കെ വളരെ ഫ്രഷായിട്ടുള്ള ഏരിയയിലേക്ക് പോകാനുള്ളൊരു. എനിക്ക് തോന്നുന്നു ഗിരീഷ് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു റൈറ്റർ കൂടി ഗിരീഷ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മേഖലയായിരുന്നു. ശരിക്കും ഗിരീഷിന്റെ ഒരു മോഹമായിരുന്നു, വടക്കുന്നാഥന്റെ കാര്യം എത്ര വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലിടുകയും ഈ അകലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഗിരീഷ് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഇങ്ങനൊരു കഥ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കും മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞ്. സോ അതൊക്കെ മനസ്സിൽ ഉള്ളിൽ നേഴ്സ് ചെയ്തുകൊണ്ട് കിടന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു വടക്കുന്നാഥൻ പുള്ളിയുടെ. ഒരു ഭയങ്കര പാഷനായിരുന്നു തീർച്ചയായും. അതിലെ പാട്ട് വന്നപ്പോഴും എനിക്കൊന്നും അതിലെ ഒരുപാട് അദ്ദേഹത്തിന് ജീവിതത്തിൽ നേരിട്ട് അറിയാവുന്ന പോലെ അത്രയും ഒരു ബന്ധം അതിലുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ എല്ലാ കഥകളിലും അതേപോലെ തന്നെ തിരക്കഥയിലേക്കും ഒക്കെ ചുറ്റുവട്ടത്തുമുള്ള ചില ക്യാരക്ടേഴ്സിന് അദ്ദേഹം ഭയങ്കര നിരീക്ഷണ പാഠമുള്ള ഒരാളായിരുന്നു ഗിരീഷ്. അതുകൊണ്ടാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലായാലും ശരി എവിടെയായാലും ഒരിക്കൽ കണ്ട ഒരാളെ അതേപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്നിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള വല്ലാത്ത കഴിവുണ്ട്. നഗരത്തിൽ ഗിരീഷിനായിട്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്, ട്രിവാൻഡ്രം നഗരത്തിൽ ഒരാളെ കുറിച്ച് ഗിരീഷ് എപ്പോഴും അനുകരിച്ചിട്ട് തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കും. അയ്യോ ഭയങ്കര നിരീക്ഷണമാണ് അത്, ചിരിച്ച് നമ്മൾ വല്ലാതെ ആളാണ് കഥകൾ ഇങ്ങനെ പറയുക. പണ്ട് മദ്രാസിൽ പോയപ്പോൾ ഒരു സർക്കസുകാരൻ്റെ അടുത്ത് പോയത് അതൊക്കെ എപ്പോഴും നമ്മളോട് പറയാറുള്ള കഥകളുണ്ട്. പാട്ടെഴുത്തിന് അപ്പുറത്ത് പല മേഖലകളിലും ഗിരീഷ് സഞ്ചരിക്കുകയും ഗിരീഷിൻ്റെ മനസ്സ് സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും വായനയെന്ന് കിട്ടിയതാണ് ഞങ്ങൾ. നമ്മളൊക്കെ അല്ലേ, നമ്മൾ ഏത് പടത്തിലും നമ്മൾ പാട്ടെഴുതാനിരിക്കുമ്പോൾ എഴുത്തച്ഛൻ എന്നൊക്കെയാണ് വാക്കുകളും ഇതൊക്കെ വരുന്നത്. ആ സ്രോതസ് വളരെ അതിലും ആഴമുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് ഒരുപാട് പുസ്തകങ്ങൾ വായനയെക്കുറിച്ച്. അതല്ല, സാധാരണ സിനിമാ പാട്ടെഴുത്തുകാരുടെ ഒരു പ്രധാന പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കുറേ വാക്കുകളുടെ ഒരു സഞ്ചയമുണ്ട്, അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. സ്വപ്നം എന്നും തൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാന്നല്ലാതെ, ഇതല്ല ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വരുന്നത് വളരെ നല്ല സംസ്കാരത്തിൽ നിന്നാണ്, ആഴമുള്ള വായനയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നതാണ് ഞാൻ ആദ്യം വായിച്ച പുസ്തകം. ഇതെല്ലാം സംസ്കൃതമൊക്കെ പുള്ളി പഠിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നീട് പുള്ളിയുടെ ഒരു ഈ പറഞ്ഞ ഒരു രോഗാവസ്ഥയിലേക്ക് പോയപ്പോഴൊക്കെ അപ്പോഴും പുള്ളി വായന എന്ന് പറയുന്നത് ഒരടിസ്ഥാനം. അതെ അതെ, ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു പടത്തിൻ്റെ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരിക്കൽ പ്രോബ്ലം വന്ന് വോമിറ്റ് ചെയ്ത്, ബ്ലഡ് വോമിറ്റ് ചെയ്ത്. ഞാനാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, ഒരു 15 days അവിടുത്തെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ദിവസം മുഴുവൻ കുറേ പുസ്തകങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിച്ച് വായനയായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ICU കിടന്നുകൊണ്ട് പുസ്തകം വായിച്ചിരുന്ന ഒരാളാണ് ഗിരീഷ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ മനസ്സ് വിടാൻ ഗിരീഷ് തയ്യാറായിരുന്നില്ല. തീർച്ചയായിട്ടും എന്ത് ശരീരം വഴങ്ങിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാനിപ്പോഴും ഇതിന് പ്രാപ്തനാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു ഗിരീഷിന്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ ഈ അമ്മ മഴക്കാരെന്നൊക്കെ എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഗിരീഷല്ലേ അതിൻ്റെ അങ്ങനത്തെ ഒരു രോഗാവസ്ഥയിലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ എക്കാലത്തെയും ഏറ്റവും മികച്ച പാട്ടായിട്ട് ഞാൻ പറഞ്ഞു ഗിരീഷിൻ്റെ മനസ്സിനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഉള്ള ഏറ്റവും നല്ല ഗാനങ്ങൾ വന്നിട്ടുള്ളത് ഗിരീഷിൽ നിന്നാണ്. അമ്മ മഴക്കാറ് എന്ന് പറയുന്നത് ആ പാട്ട് ആ ഒരു വാക്ക് തന്നെ. അതെ അതെ അതെ, അമ്മ ഒരു ഒരു മഴക്കാറാണ് ഇങ്ങനെ അത് പെയ്യാൻ റെഡി ആയിട്ട് നിമ്പി നിൽക്കുന്ന. പക്ഷെ അത് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങാൻ അങ്ങനെ കാരണം കുട്ടനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് പറയാൻ സുഖമുണ്ടായിരുന്നു. കാരണം
ഞാനത് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഈ അമ്മയും മകനും കൂടി മനസ്സ് തുറക്കുന്ന സമയത്ത് ഒരു മഴയുടെ ആരംഭമുണ്ട്, അവിടെ ദൂരെ ആകാശത്ത് ഒരു ഇടിമുഴക്കത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട്. അവിടെ നിന്ന് തുടങ്ങി അയാൾ തുറന്നു പറയുന്ന പോലെ തന്നെ പ്രകൃതിയും ഈ മഴയിലൂടെ സ്വയം തുറക്കുന്നു എന്നുള്ള ഒരു ഇമേജ് ഞാൻ എൻ്റെ ഒരു നരേഷനിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങാം എന്നുള്ളത്. അപ്പം കുട്ടനോട് ഞാൻ ആദ്യം ഈ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ, ജയചന്ദ്രനോട് പറഞ്ഞപ്പോൾ, അദ്ദേഹം എനിക്കൊരു മൂന്നോ നാലോ തവണ അതിനൊരു ട്യൂൺ ഇട്ടിരുന്നു. അപ്പം അതൊന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ഞങ്ങൾ കുറേ തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ഈ ഒരു നമ്മൾ ഈ ഒരു ജാങ്ങൾ. അപ്പം ഞാൻ ജയചന്ദ്രനോട് ആവശ്യപ്പെട്ട് എനിക്ക് ഹിന്ദോളം ബേസ് ചെയ്തിട്ട് ഒരു പാട്ട് വേണം എന്ന് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതിൻ്റെതായ ഒരു ഹിന്ദുസ്ഥാനി വേർഷനിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പാട്ട് വന്ന് ഞാൻ ഇത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഗിരീഷ് ഈ അമ്മ മഴക്കാർ എന്ന് പറഞ്ഞ പാട്ട് എഴുതാനൊരു ഒരു മണിക്കൂർ തികച്ച് എടുത്തിട്ടില്ല സമയം എന്നാണ്. അതിനകത്ത് ഗിരീഷ് എഴുതിയതിനകത്ത് ചെറിയ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില മാറ്റങ്ങളല്ലാതെ അതിനകത്ത് വേറെ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെയോ ഗിരീഷിന് എനിക്ക് തോന്നുന്നു ഈ അമ്മ എന്ന് പറയുന്നതിന്, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള അമ്മ എന്നതിനപ്പുറം ഒരു വലിയ സാന്നിധ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു സ്റ്റോൺ ഹൗസ് ഓഫ് ഇമേജ് ആണല്ലോ. അത് വളരെ കൃത്യമായിട്ട് ഗിരീഷിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ സെൻസിബിലിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. മുന്നിൽ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ അമ്മ മഴക്കാറെന്നൊരു ഇമേജ് ഇങ്ങനൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ ആരും എഴുതണം എന്ന് ഒരു നിർബന്ധം. അപ്പൊ അത് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ ആയിരിക്കണം പിടിച്ചത്, മഴക്കാറിൽ നിന്ന് എന്ന് പറയാം. ഇതാണ് ഗൗരീശങ്കരത്തിൽ എനിക്ക് സംഭവിച്ചത്. ഞാൻ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാണ് ഈ ഒരു സീൻ തുടങ്ങുന്നത്, സോങ് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഗിരീഷ് എഴുതുകയായിരുന്നു കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ പിടിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ആ ഒരു സ്പാർക്ക് മതി. പൊന്നാവണിപ്പാടം തേടി ഇല്ലാവയിൽ ചേക്കേറുന്നേ നെല്ലോലമേലൂഞ്ഞാലാടാൻ കുഞ്ഞാറ്റകൾ പാഞ്ഞോടുന്നേ കുറുങ്കുഴൽ മുഴങ്ങും മുഴക്കം കുറുമ്പുമായി ചിലമ്പിൻ കിലുക്കം മനസ്സിലും മാനത്തും നാം പത്തു പറമുത്തു വിതയ്ക്കും. പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ നമ്മുടെ കൂടെ ചേരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ സംഗീത സമാഗമത്തിലേക്ക് ക്ഷണിക്കുക. സന്തോഷം. നമ്മൾ ഇതിലേക്ക് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു വിഷ്വലിലേക്ക് പോവാം. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു. അത് നീ എന്നോട് പറഞ്ഞാണ് അമ്മയെ കുറിച്ചൊരു പാട്ട് വേണം. അച്ഛനെക്കുറിച്ച് നമ്മളൊരു പാട്ടുണ്ടാക്കിയിരുന്നു. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ. ഒരു മിനിറ്റ് കൊണ്ടുണ്ടാക്കിയ പാട്ട് ചിത്ര അമ്മയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ എഴുതി തരുമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ബിരിയാണിയൊക്കെ നീ എനിക്ക് വാങ്ങിച്ചു തന്നപ്പം നമ്മൾ ആ കൊച്ചിക്കായലിൻ്റെ പരിസരത്ത് എൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ആകാശത്ത് കായലിന് മേലെ ഒരു മേഘം ഒരു ചന്ദ്രനെ മറയ്ക്കാൻ പോവുകയാണ്. ഈ അമ്മ മഴക്കാറ് എവിടെയും പെയ്യാം, മരുഭൂമിയിൽ പെയ്യാം, മരുത്തിൽ പെയ്യാം, മനസ്സിൽ പെയ്യാം, സ്നേഹത്തിൽ പെയ്യാം, കണ്ണീരിൽ പെയ്യാം. ഇതാണ് അമ്മയുടെ ധർമ്മം. മക്കളെവിടെയും മായാം. എടെ അമ്മ മഴക്കാറെന്ന് തുടങ്ങിയാലോ നീ അപ്പോൾ കെട്ടിപ്പിടിച്ച എനിക്കൊരു ഉമ്മ വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അവാർഡ്. പിന്നെ എനിക്ക് നാലാം അവാർഡ് അതിന് കിട്ടി, അത് വേറെ കാര്യം. ആ അവാർഡിൻ്റെ പിൻബലത്തിലാണ് ഞാൻ ബാക്കി ചരണമെഴുതുന്നത്. അങ്ങനെയാണ് ആ പാട്ട് ജനിച്ചത്. ആ പാട്ട് നമ്മൾ ബി ഉണ്ണികൃഷ്ണനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹവും തന്നു എനിക്കൊരു ഉമ്മ. ഉമ്മ കൊടുത്താൽ അന്നം കിട്ടും എന്നെനിക്ക് ബോധ്യമായത് അവിടെ നിന്നാണ്. ഒരു ഉമ്മ ഒരു അന്നമാണ്, എനിക്ക് ന്യായപ്പെട്ടത് അവിടെ നിന്നാണ്. ഞാൻ 300-400 സിനിമയ്ക്ക് പാട്ടെഴുതി. പക്ഷെ എനിക്ക് രവീന്ദ്രനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ
ആളെ പേരുകൊണ്ട് തന്നെ അല്ലാത്ത ആൾ പറഞ്ഞാൽ എനിക്ക് ദോഷമൊന്നുമില്ല. രവീന്ദ്രനോടൊപ്പം ജൂലിയൻ ഇഷ്ടമാണ്, വിദ്യാസാഗറിനോടൊപ്പം ജൂലിയൻ ഇഷ്ടമാണ്. അപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സൊന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. അത് കൂലിപ്പണിയാണ്. ഹൃദയത്തിൽ നിന്ന് പൊട്ടുമ്പോഴേ ഉറവുണ്ടാവുള്ളൂ. അപ്പോൾ കവി വരും. അതിൻ്റെ ഞാൻ ബാബുക്കാട് കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ബാബുക്കാട് ഞാൻ തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ പരാലിസ്ഡായ കയ്യും പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ദേവരാജൻ മാഷുമായുള്ള ബന്ധം ബാബുക്കാട് അക്കാഡമിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മണിക്കൂർ എൻ്റെ എനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാർജ്. ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞ പരമപ്രഭുവിന് എൻ്റെ കൂടെ ഒരു ചാനലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നീളമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി എന്ന് അദ്ദേഹത്തിന് പാടിക്കൂടെയുള്ള ധൈര്യം കാണിച്ച വിഡ്ഢിത്തരമാണ് എടുത്ത്. ധൈര്യം കാണിക്കുന്ന വിഡ്ഢിത്തരമാണെന്ന് എൻ്റെ ബാങ്ക് ബാലൻസ്. ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ കല വേണം, സംഗീതം വേണം, സാഹിത്യം വേണം. സംഗീതമപി സാഹിത്യം സരസ്വത്യസ്ഥാനദ്വയം എന്നാണ് വിവരമുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് നമ്മളൊക്കെ സിനിമ എന്ന മാധ്യമത്തിലൂടെ ചെയ്യാവുന്ന അവനവൻ്റെ പ്രവർത്തികൾ അത് നമുക്ക് ബോധ്യമാവണം. ആദ്യം ആ ബോധ്യത്തിൽ നിന്നുണ്ടായ ചില വരികളും പാട്ടുകളുമാണ് അതെന്നെ അതങ്ങോട്ട് നയിച്ചത് ബി ഉണ്ണികൃഷ്ണനും എം ജയചന്ദ്രനുമാണ്.